എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി നേരിട്ടൊക്കെ ഒന്ന് കണ്ടിട്ട്, പിന്നെ ഇത്തിരി ഇൻസ്റ്റാഗ്രാമിൽ ഇച്ചിരി റീൽസൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെയൊക്കെ തിരക്ക്, പിന്നെ വീട്ടിലെ ജോലി തിരക്കുകളും എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലല്ലേ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ ഇന്നലെ മോനെ എപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുവിടാൻ പോകുമ്പോഴത്തേനും ഇടയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കാന്താരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് മിക്കവാറും ചങ്ങനാശ്ശേരി ഞാൻ പ്രിഫർ ചെയ്ത് ഞങ്ങൾ പോകാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചൊരു സാധനം അവിടെ ഇല്ലായിരുന്നു, വേറൊന്നുമല്ല, പാൽക്കപ്പ. അപ്പോൾ ഇന്നലെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് കിട്ടിയത്. പെട്ടെന്ന് തീരെ അവിടെ ഉണ്ടാക്കി അപ്പം തന്നെ തീരും. പാൽക്കപ്പ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കഴിച്ചത് ഇന്നലെയാണ്. അപ്പം ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നല്ല മീൻകറി കൂടെ അവർ തരും, പാൽക്കപ്പയും മീൻകറിയും. ടേസ്റ്റാണ്, അത് കാണണ്ടേ? വന്നാൽ കാണിക്കാവേ പാൽക്കപ്പ എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നാളാണെങ്കിൽ എറണാകുളത്ത് തന്നെ വലിയൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പാൽക്കപ്പ എന്നിട്ട് അവരെന്ത് ചെയ്തു, കപ്പ പുഴുങ്ങിയത് മീൻകറി കൊണ്ട് വെച്ചു. എന്നിട്ട് അവർ പറയുന്നത് ഇത് ഞങ്ങൾ പാൽക്കപ്പ എന്ന് പേരിട്ടേക്കുന്നതാണ്. അങ്ങനെ തെറ്റ് പറ്റുള്ളത്. പാൽക്കപ്പ എന്ന് പറയുന്നത് വേറൊരു ഡിഷ് തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഇതിനകത്ത് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോളേ. പ്രിയമുള്ളവരെ, ഇതാണ് പാൽക്കപ്പ. ഒരു ബൗളിനകത്ത് നമ്മളിപ്പോൾ കൊഴുക്കട്ടയൊക്കെ ഇല്ല, പറഞ്ഞ പോലെ കൊണ്ടുവരും. പക്ഷേ കൊഴുക്കട്ട പോലെ കഷ്ണം ഇതിനകത്തില്ല. പാൽക്കപ്പ നല്ലോണം ലയിച്ചിട്ടുള്ളത്, നല്ലോണം അത് അലുത്തിട്ട് നല്ല നമ്മൾ കുറുക്കൊക്കെ കൂടി കൊടുക്കുന്ന മാതിരിയാണ്. കടുകൊക്കെ വറുത്ത് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിനകത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഫിഷ് കറി ഉണ്ട് കേട്ടോ. ഫിഷ് കറി, നല്ല ഫിഷ് കറിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ വാങ്ങിച്ചൊരു പ്രാവശ്യം കഴിക്കണം കേട്ടോ. നമ്മളിതെല്ലാം ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് രുചിച്ചു നോക്കാം. പിന്നെ ഫിഷ് മോളിയും ഓരോരുത്തർക്കും, ഞാൻ പറഞ്ഞു ഇവിടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഫിഷ് മോളിയും വീറ്റ് പൊറോട്ടയും ഒരാൾക്കിഷ്ടം, പിന്നെ സാധാരണ പൊറോട്ടയും പിന്നെ ഫിഷ് മോളിയും ഒരാൾക്കിഷ്ടം, പിന്നെ ഫിഷ് ഫ്രൈ ഒരാൾക്കിഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇത് വരുന്ന ഇളയം മോൻ വരുന്ന സമയത്താണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു സന്തോഷമാണ് കണ്ട. എല്ലാവരും ഒരു വീക്കെൻഡിലൊക്കെ നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയും എല്ലാ കൂടുമ്പോഴായിട്ടൊത്ത് പുറത്ത് പോവുകയും ഔട്ടിങ് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കമൊക്കെ ഉണ്ടെങ്കിൽ മാറും. അതുപോലെ ചെറിയ ഒരു നമ്മുടെ പോക്കറ്റ് നോക്കണം, പോക്കറ്റ് നോക്കാതെ ഒന്നും പോയേക്കരുത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സമ്പാദ്യവും അത് പറഞ്ഞാലും നമുക്ക് നിത്യം വരുമാനവും അതിനൊക്കെ വരുമാനത്തൊക്കെ കൂടുതൽ ചിലവായാലും നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാനൊരു ആഴ്ചയിൽ ചിലപ്പം പോവും, അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് പോവും പുറത്ത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡ് കട്ടാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കും, എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ച് സന്തോഷമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടാത്ത ഫുഡുകളൊക്കെ അങ്ങനെ കഴിച്ചിട്ട് വരും. അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് എപ്പോഴും നല്ലത്, അതിൻ്റെ മെച്ചം വേറൊന്നാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. എല്ലാവർക്കും എല്ലാ ഭക്ഷണവും കഴിക്കാനും മേല. പിന്നെ ആ ഒരു ഇതായതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാമല്ലോ. അങ്ങനെയൊക്കെ ഒരിതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ പരിമിതമായി കഴിയുന്നതിനോട് താല്പര്യമുള്ള ഒരു കൂട്ടത്തിലാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇങ്ങനെയുള്ള റെയറായിട്ടുള്ള ഡിഷൊക്കെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ കഴിക്കാനൊരു കൊതി ഉണ്ടാകുമ്പോൾ പോയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ബീഫൊന്നും എടുക്കാറില്ല, ബീഫ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല വീട്ടിൽ. എന്നാൽ കുട്ടിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് കഴിക്കുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെ അവർ പുറത്തുനിന്ന് പിന്നെ കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ. നമ്മുടെ വീട്ടിലോട്ടൊക്കെ നമുക്ക് കയറ്റാറില്ല. നമ്മൾ ഒരു പണ്ട് തൊട്ടേ അങ്ങനെ ചെയ്യാത്ത കാരണം അങ്ങനെ പോകുന്നു. അപ്പോൾ അവർക്ക് ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കണേ പുറത്ത് പോകും, ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ നല്ല പാൽക്കപ്പ കാണുന്ന പോലെ തന്നെ നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം ഇത്രയും വെള്ളം പോലെ അത് കുറച്ചൊന്ന് കുഴച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ മോൻ പറയുന്നത് നമ്മൾ പാൽക്കപ്പ എന്ന് പറഞ്ഞ ഇതാണ് ശരിയാ, പക്ഷേക്കിൽ അത് ഇങ്ങനെ നമ്മൾ സ്പൂണ് കൊണ്ട് കോരി കുടിക്കണം. അതിനകത്തൊരു മീൻകറി കൂടെ ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ട് കോരി കുടി കഴിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇച്ചിരൂടെ കുഴഞ്ഞിരിക്കുന്നതായിരുന്നു ഇഷ്ടം, പക്ഷേ നല്ല ഒരു ഡിഷാണ്, ടേസ്റ്റിയാണ്. തേങ്ങാപ്പാലിനകത്ത് അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. തേങ്ങാപ്പാലിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് തന്നെ വലിയ നല്ലൊരു രുചിയല്ലേ. അപ്പോൾ
അതായിരുന്നു ഞായറാഴ്ച ഞങ്ങൾ പുറത്ത് പോയപ്പോൾ നിങ്ങളും ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടണം. ഇപ്പോൾ പാൽക്കപ്പ എന്ന് പറയുമ്പോൾ സാധാരണ കപ്പപ്പുഴക്കാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നാൽ അത് അവരടുത്ത് പറയണം ഇതല്ല പാൽക്കപ്പ എന്ന് പറയണം. ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയതാണ്. ഞങ്ങൾ പാൽക്കപ്പ എന്ന് പറയുന്നത് അവരുടെ പാൽക്കപ്പ എന്നുള്ള കപ്പയുടെ പേരിട്ടേക്കുന്നതാണ്. അതല്ല കേട്ടോ, ഇങ്ങനൊരു കാര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, വാച്ച് ടൈം തീരെ കുറവാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം ഇല്ലാണ്ട് ഒട്ടും പറ്റത്തില്ല. സന്തോഷം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നവർക്കും ആ പറഞ്ഞ പോലെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോരുത്തർക്കും വിമർശിക്കുന്നവർക്കും ആ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ. അപ്പം അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം. വീണ്ടും കാണുമ്പോഴേക്കും വഴക്കം. ഇപ്പോൾ ഈ ചാനലിൽ കൂടെ ആണല്ലോ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് നമ്മൾ തമ്മിൽ നേരിട്ട് അറിയില്ലെങ്കിൽ തന്നെ എന്നെ അറിയാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഉപകാരമുണ്ട്. എവിടെയും പോകുമ്പം പറയും ആ ചേച്ചി ഇന്നാളെ ആ വീഡിയോക്കകത്ത് കണ്ട ചേച്ചിയാണല്ലോ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ. പിന്നെ എനിക്ക് പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഞങ്ങളെ അച്ഛൻ്റെ ജോലി സ്ഥലത്തൊക്കെ ആയപ്പം പഴയ സുഹൃത്തുക്കളെ ഒത്തിരി പേരെ കണ്ട് കിട്ടി ഈ ഒരു ചാനൽ മുഖാന്തരം. അതിൻ്റെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ കണ്ടുമുട്ടലുകളും സന്തോഷങ്ങളും സൗഹൃദങ്ങളും നമുക്ക് എപ്പോഴും വിലപ്പെട്ട ഒരു ദൈവം തരുന്നൊരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല നല്ല സൗഹൃദങ്ങൾ. ഓക്കെ, അങ്ങനെ ഇനിയും വീണ്ടും എൻ്റെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ ദൈവം ഇടവരുത്തട്ടെ. എല്ലാവർക്കും ഈ കാണാം. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, എടി നീ ഇത്ര അടുത്തുണ്ടായിട്ട് കാണാൻ പറയത്തായിരുന്നല്ലോ നീ എന്നും പറഞ്ഞു. ആ ഒരു സ്നേഹ വായ്പയിൽ നമുക്കൊരു സത്യം പറഞ്ഞ ഈ ചാനൽ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിരിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. വീണ്ടും കാണുമ്പോഴേക്കും വണക്കം.